നമസ്കാരം. എപ്പിഫനി സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ സീരീസ് ടുവിലെ 14-ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് നല്ല എക്സസൈസാണ് നമ്മൾ നോക്കിയത്, ഫിംഗർ എക്സസൈസ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ രണ്ട് സ്ട്രിംഗിൽ വായിച്ചിട്ട് അതിനെ അടുത്ത രണ്ട് സ്ട്രിംഗിലും കൂടി വായിക്കുവാനായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അത് എല്ലാവരും നോക്കിക്കാണുന്നു പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്തത് നമുക്ക് 4 സ്ട്രിംഗിലുമായിട്ടുള്ള ഒരു റൂട്ടിംഗ് എക്സസൈസാണ്. 4 സ്ട്രിംഗിലുമായിട്ട് വായിക്കണം. ഈ 4 സ്ട്രിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് സരിഗമപനിസം എടുത്തില്ലെങ്കിലും നമുക്ക് അതിൽ നിന്നും 2 നോട്ട് വൊമിറ്റ് ചെയ്തിട്ട് മോഹനം എന്ന ഒരു രാഗത്തിൽ പ്രാക്ടീസ് തുടങ്ങാം. മോഹനം എന്ന രാഗം മായും നീയും ശകരാവണത്തിൽ ഇല്ലാതെ വരുന്ന ഒരു റൂട്ടാണ്. അപ്പോൾ ആ റൂട്ട് നമുക്ക് 4 സ്ട്രിങ്ങിലും പ്രാക്ടീസ് ചെയ്യണം. 4 സ്ട്രിംഗ് എന്ന് പറയുമ്പോൾ ആലോചിക്കുക, നമ്മൾ ഓരോ സ്ട്രിങ്ങിനും ക്രോസ് ചെയ്ത് പോകുമ്പോൾ അടുത്തടുത്ത സ്ട്രിംഗ് കേൾക്കാതെയും പെർഫെക്റ്റായിട്ടും വായിക്കുവാനാണ് നമ്മളിത് നോക്കുന്നത്. ഇതെല്ലാം തീർന്നാൽ മാത്രമേ നമുക്ക് അടുത്ത പൊസിഷനിലോട്ട് പോകാൻ പറ്റൂ. അടുത്ത പൊസിഷൻ കൂടി വന്നാൽ മാത്രമേ നമുക്ക് ക്രിയേറ്റീവായിട്ടുള്ള കുറേ എക്സസൈസ് നമുക്ക് വായിക്കാൻ പറ്റൂ. കാര്യം വയലിൻ എന്ന ഇൻസ്ട്രുമെൻറ്റിന് വേണ്ടി ഞാൻ ക്രിയേറ്റ് ചെയ്ത കുറച്ച് ലെസൺസ് ഉണ്ട്, അതൊക്കെ വായിക്കണം എന്നുണ്ടെങ്കിൽ തേർഡ് പൊസിഷൻ തീർച്ചയായിട്ടും നമ്മൾ കവർ ചെയ്തിരിക്കണം. തേർഡ് പൊസിഷൻ കവർ ചെയ്യുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ, അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ വോക്കലിൽ നിന്നും മാറി വയലിൻ എന്ന ഇൻസ്ട്രുമെൻ്റ് നമ്മൾ എങ്ങനെ പഠിക്കുന്നു, വോക്കൽ ലെസൺ വെച്ചുകൊണ്ട്, വോക്കൽ ലെസൺ എന്ന് പറയുന്നില്ല, കർണാടിക് മ്യൂസിക് ലെസൺ വെച്ചുകൊണ്ട് നമ്മൾ എങ്ങനെ ഒരു ഇൻസ്ട്രുമെൻ്റലായിട്ട് നമ്മൾ അതിനെ പഠിക്കുന്നു എന്ന് നമുക്ക് തോന്നണമെങ്കിൽ നമ്മൾ തേർഡ് പൊസിഷനിലോട്ട് വന്നാൽ മാത്രമേ അത് മനസ്സിലാവത്തുള്ളൂ. തേർഡ് പൊസിഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരു നോട്ട് വരുന്നതിനെയാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെയല്ല, ഫുൾ പൊസിഷൻ നമ്മൾ വായിക്കും, അത് ഓരോന്നായിട്ട് പറയാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കേണ്ടത് ആദ്യം മോഹനം എന്ന രാഗത്തിൻ്റെ ഒരു എക്സസൈസാണ്. ഞാൻ മോഹനം ഡെവലപ്പ് ചെയ്യുന്ന ഒരു വീഡിയോയിൽ മൊത്തത്തിൽ ഇത് ഇട്ടിട്ടുണ്ട്. അതിൽ തേർഡ് പൊസിഷനും കൂടി ചേർന്നാണ് ഇട്ടിരിക്കുന്നത്. ഇത് നിങ്ങൾക്കിപ്പോൾ ഓർഡറിൽ വരുന്നതുകൊണ്ട് ഞാൻ ആ ഫസ്റ്റ് പൊസിഷനിൽ വരുന്ന ലെസൺ മാത്രമേ വായിക്കുന്നുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കാം. മോഹനം സരി ഗപ ദസ, ഇതാണ് മോഹനത്തിൻ്റെ ആരോഹണ അവരോഹണം. നമ്മൾ അത് തന്നെയാണ് വായിക്കാൻ പോകുന്നത്, പക്ഷേ 2 ഒക്ടേവായിട്ട് വായിക്കാൻ പോകുന്നുണ്ട്. താഴത്തെ സ മുതൽ മുകളിലത്തെ സ വരെ വായിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ബ്രേക്ക് ഒന്നുമില്ല, സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ഒറ്റ സ്റ്റെച്ചിൽ താഴെ മുതൽ മുകളിൽ വായിക്കുന്നത്. ഈ തേർഡ് ഫിംഗർ വെച്ചുള്ള തേർഡ് സ്ട്രിങ്ങിലെ സാ വേണ്ട, പാ ദ തേർഡ് സ്ട്രിങ്ങിൽ വായിച്ചു കഴിഞ്ഞാൽ അടുത്തത് ഓപ്പൺ സാ വായിച്ചാൽ മതി. അതുപോലെ പിങ്കി പാ ഇല്ല, ഓപ്പൺ പായാണ്. ഇത് രണ്ടും ശ്രദ്ധിക്കുക, ഓപ്പൺ സാ ഓപ്പൺ പായെന്ന് വായിക്കുന്നു. ഈ ഇതിനെ നമ്മൾ ഒരു ആരോഹണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ആരോഹണത്തിൻ്റെ ഓരോ നോട്ടും നമ്മൾ കട്ട് ചെയ്ത് അതിനെ ബാലൻസ് വായിക്കും. ഇപ്പോൾ സാ തൊട്ട് തുടങ്ങി അടുത്ത രീയിൽ തുടങ്ങും, അടുത്ത ഗായിൽ തുടങ്ങും, അടുത്ത ദാ പായിൽ ദായിങ്ങനെ. കാര്യം ആ ഫോർത്ത് സ്ട്രിങ്ങിൽ നിന്നും ഡയറക്റ്റ്, സോറി, ഫസ്റ്റ് സ്ട്രിങ്ങിൽ നിന്നും ഡയറക്റ്റ് ഫോർത്ത് സ്ട്രിങ്, ഫസ്റ്റ് സ്ട്രിങ്ങിൽ നിന്നും ഡയറക്റ്റ് സെക്കൻഡ് തേർഡ് സ്ട്രിങ്, ഫസ്റ്റിൽ നിന്നും സെക്കൻഡിലോട്ട്, ഇങ്ങനെ നമുക്ക് പാസ് ചെയ്ത് വരാനായിട്ടുള്ള ഒരു ബോക്കി കിട്ടുന്ന ഒരു ബെസ്റ്റ് എക്സസൈസ് കൂടിയാണ് ഇത്. ഇത് ആക്ച്വലി ഈ ലെസൺ തന്നെ
നമ്മൾ ഡെവലപ്പ് ചെയ്ത് മുകളിലോട്ട് കൊണ്ടുപോകും മൂന്ന് സെക്ഷനായിട്ട് നമ്മൾ തേർഡ് പൊസിഷൻ പഠിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൽ അപ്പേഴ്സും ഡൗൺവേഴ്സും നമ്മൾ ഒരേപോലെ ഓരോ നോട്ട് കട്ട് ചെയ്ത് ഫുള്ളായിട്ട് വായിക്കും. ഇപ്പോൾ വായിച്ചത് സത്യത്തിൽ സ്പീഡ് കൂടുതലാണ്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇത്രയും സ്പീഡ് പാടേ പാടില്ല. നമ്മൾ പറയാറില്ലേ, ഒരു ഇഡ്ഡലി കഴിച്ചാലും നല്ല ഇഡ്ഡലി ആയിരിക്കണം, ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരിക്കണം കുറച്ച് കഴിച്ചാലും എന്നൊക്കെ. അതുപോലെയാണ് നമ്മൾ വായിക്കുമ്പോൾ പതുക്കെ വായിച്ചാലും പെർഫെക്റ്റായിട്ട് വായിക്കുക. സ്പീഡ് കൂടുന്തോറും നമ്മുടെ കയ്യിൽ ഒതുങ്ങില്ല, ഡൗട്ട് വരും, താഴത്തെ നോട്ട് എന്തെന്നറിയില്ല, ചിലപ്പോൾ സ്ട്രിങ് ഡൗട്ട് വരും. അപ്പോൾ പതുക്കെ വായിക്കുക, തുടങ്ങുന്ന നോട്ട് കൃത്യമായിട്ട് ആലോചിക്കുക. ഏത് തുടങ്ങും സാ എന്ന് പറഞ്ഞാൽ അത് ആലോചിക്കുക, അപ്പോഴേ അടുത്ത രീതി ഓർമ്മ വരും. എന്തോ തുടങ്ങിയ ഒരു ഐഡിയയിൽ വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൈ വിട്ടു പോകും. അപ്പോൾ കൃത്യമായിട്ട് പ പ ദ സ രീ എന്ന് സാ വായിക്കുമ്പോൾ ഓർമ്മ വരണം, അടുത്ത സാ വായിക്കുമ്പോൾ ഗാ ഓർമ്മ വരണം. ഈ ഓർമ്മയിൽ എത്ര മുൻകൂട്ടി കാര്യങ്ങൾ വരുന്നുണ്ടോ, എന്ത് പറയുന്നത് ഫോർവേഡായിട്ട് നമുക്ക് ഓർമ്മ വരുന്നുണ്ടോ, അത്രയും പെർഫെക്റ്റ് ആയിട്ടായിരിക്കും നമ്മുടെ ഫിംഗറും ബോയും പോകുന്നത്. ഒരു ജംഗ്ഷനിൽ വണ്ടി ഓടിച്ച് വരുമ്പോൾ ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പേ നമ്മൾ ഇൻഡിക്കേറ്റർ ഇടണമെങ്കിൽ നമുക്ക് ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതറിയില്ലെങ്കിൽ നമുക്ക് ഇൻഡിക്കേറ്റർ ഇടാൻ പറ്റത്തില്ല. ആ ജംഗ്ഷൻ വരുമ്പോൾ ആണ് എഡ്ജിൽ ഓർമ്മ വന്നാൽ നമ്മൾ അറിയാതെ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു കോൺഫിഡൻസ് ഇല്ലാതെ തിരിയും. അതുപോലെയാണ് ആദ്യമേ നമുക്ക് ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ അറിഞ്ഞാൽ എത്ര കോൺഫിഡൻ്റ് ആയിട്ടാണ് നമ്മൾ തിരിയുന്നോ, അതുപോലെയാണ് സാ വന്നാൽ എങ്ങോട്ട് കറക്റ്റായിട്ട് പോകണം, ഏത് സ്വരം അത് എവിടെയുണ്ട്, ഏത് ഫിംഗർ, അതിൻ്റെ ശബ്ദം, ഇതെല്ലാം കൂടി ഒറ്റടിക്ക് ഓർമ്മ വരണം. എന്ത് വലിയ കാര്യമല്ല, ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന പോലെ പത്തെണ്ണം പറഞ്ഞാലും ഇങ്ങനെയെന്ന് പറയുമ്പോൾ ആ രീതിയിൽ ചെന്ന് നിൽക്കും ഫിംഗർ, അത് ഓർമ്മ വരണമെന്നേ ഉള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് പതുക്കെ വായിക്കുക, ഇതാണ് ലെസൺ. സ മാത്രം രണ്ട്. ഇതിൻ്റെ ഡെവലപ്പായിട്ടുള്ള ചില രാഗങ്ങൾ നമ്മൾ മാറ്റി മാറ്റി വായിക്കുന്നുണ്ടാവും, അത് ഞാൻ അടുത്ത ക്ലാസ് ഇട്ടുതരാം. ഇപ്പോൾ ചെറിയ ക്ലാസ്സാണ്, വളരെ വാല്യുബിൾ ആയിട്ടുള്ള ക്ലാസ്സാണ്. നമ്മൾ കൃത്യമായിട്ട് ആ മോഹനത്തിൻ്റെ റൂട്ട് നന്നായി പഠിക്കുക. മോഹനത്തിലായിരിക്കും നമ്മൾ അടുത്ത ക്രിയേറ്റീവ് ലെസൺസ് ഒക്കെ ആദ്യമായിട്ട് വായിക്കുന്നത്. ഇപ്പം നല്ലൊരു രാഗം, ശുഭ എന്ത് പറയും, സൂചനമായ നല്ലൊരു രാഗമാണ് മോഹനം എന്നുള്ളത്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ആദ്യമായിട്ട് ഒരു ചേഞ്ചിങ് രാഗം എന്ന് പറയുന്നത് അതിൽ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക, വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ശിവകുമാർ. എല്ലാവർക്കും ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം, ബൈ.